കൊല്ലം മർത്തോമ കോളേജിൽ കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയ്ക്ക് എത്തിയ പെൺകുട്ടിയുടെ അടിവസ്ത്രം ഊരിപ്പിച്ച് പരിശോധന നടത്തിയ സംഭവം സാംസ്കാരിക കേരളമെന്നും സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളമെന്നും പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇത് വളരെയേറെ ഹീനമായതും നമ്മെപ്പോലും നാണിപ്പിക്കുന്നതുമായ സംഭവമാണ് ഉണ്ടായതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി കെ ചിഞ്ചൂറാണി. പ്രത്യേകിച്ച് നമ്മുടെ ആയൂരിൽ മാർത്തോമ കോളേജിൽ പരീക്ഷ എഴുതിയ പെൺകുട്ടികൾക്ക് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം. ശക്തമായ നിലയിൽ പ്രതിഷേധിച്ച ഒരാളാണ് ഞാൻ. എത്ര പേർ ആ പ്രതിഷേധം നമ്മുടെ യുവജനങ്ങളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ അതിനെതിരെ പ്രതിഷേധിച്ച ഒരു വലിയ സമരമാണ്. എന്താണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനം എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ വിദ്യാസമ്പന്നമായ ഒരു കേരളമാണ് നമ്മുടെ കേരളം എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ സാംസ്കാരിക കേരളമാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ആ കേരളത്തിലാണ് ഇത്രയും ഹീനമായ നിലയിൽ നമ്മെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഒന്നും രണ്ടും വർഷം പഠിച്ച് ഏറ്റവും വലിയ സമൂഹത്തിൽ വലിയ ആളായി മാറുവാൻ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറുവാൻ വേണ്ടി ആവേശപൂർവം പഠിച്ച് പരീക്ഷ എഴുതുവാൻ വേണ്ടി വന്ന ആ പെൺകുട്ടികളോട് കാണിച്ച ക്രൂരത ഒരു കാരണവശാലും അത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനങ്ങൾക്ക് നമുക്ക് ഇത് കാണുവാൻ പറ്റുന്നത് ഒന്നല്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ജോയിന്റ് കൗൺസിൽ ഉണർവ് വനിതാ മുന്നേറ്റ ജാഥയുടെ പത്തനംതിട്ട ജില്ലാ പര്യടനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സംഭവത്തിൽ കുറ്റക്കാരായവർ ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭരണമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പരീക്ഷ നടത്തിപ്പുമായിട്ടൊരു ഏജൻസി, ആ ഏജൻസിയാണ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തത്. ഏത് ഏജൻസിയാണെന്നുണ്ടെങ്കിലും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദികൾ ആരാണെന്നുണ്ടെങ്കിലും അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എത്ര ഉയരത്തിലുള്ളതാണെങ്കിലും എത്ര പണമുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും അതിന്റെ പ്രതികളെ വളരെ പെട്ടെന്ന് പിടിക്കുവാനും അവരെ ശിക്ഷിക്കുവാനുമുള്ള നടപടിയിലേക്ക് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ മുന്നേറ്റവും ലക്ഷ്യം വെച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ജോയിന്റ് കൗൺസിൽ ഉണർവ് വനിതാ മുന്നേറ്റ ജാഥയുടെ പര്യടനം നടത്തുന്നത്. ജൂലൈ 4 കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉണർവ് വനിതാ മുന്നേറ്റ ജാഥ 25 തിരുവനന്തപുരത്ത് സമാപിക്കും. പത്തനംതിട്ടയിലെ ജില്ലാ പര്യടന സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി അടൂർ KSRTC ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ ജാഥയുടെ സ്വീകരണവും നാടൻ പാട്ടുകളും നാടകവും വേദിയിൽ അരങ്ങേറി. ഈ നാട്ടിൽ ജാതിക്കും മതത്തിനും അപ്പുറം സാഹോദര്യത്തോടെ ജീവിച്ച ഒരാളും ജനിച്ചിട്ടില്ലെന്ന് കരുതിക്കൊള്ളണം. മാ, നിങ്ങൾ ഒരു പെണ്ണാണ്, നിങ്ങൾ എന്തിന്റെ പുറപ്പാടാണ്? പെണ്ണിന് എന്താണ് കുഴപ്പം? എന്താണ് പെണ്ണിന് കുഴപ്പം? പെണ്ണിന് എന്താ കുഴപ്പം? എന്താ പെണ്ണിന് കുഴപ്പം? പെണ്ണിന് എന്താ കുഴപ്പം? തുടർന്ന് നടന്ന യോഗത്തിൽ CPI ജില്ലാ സെക്രട്ടറി AP ജയൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ N. സോയാമോൾ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. അടൂർ മുനിസിപ്പൽ ചെയർമാൻ D. സജി, മാധ്യമ പ്രവർത്തക ഡോക്ടർ അമല ആനി ജോൺ, ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ, I. ബീന, MK സരള, മഞ്ജു എബ്രഹാം, S. രജനി തുടങ്ങിയവർ പങ്കെടുത്തു. MCTV ന്യൂസ്, അടൂർ.